അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിക്കുന്നത്. നല്ല രീതിയിൽ നല്ലതുപോലെ അവരോട് പെരുമാറണം. അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ, ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണ്. എന്തുകൊണ്ടാണ് നബി തങ്ങൾ ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം? സഹാബത്ത് ചോദിച്ചു, അള്ളാഹു റസൂലെ ഉമറിന്റെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം എന്താ? അവിടെന്ന് പറഞ്ഞു, അല്ലയോ സുഹാബ, നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് നേരിട്ടൊന്ന് ചോദിക്കല്ല, ചെന്നുകൊണ്ട് വിളിച്ചു. ഒരു മറയ്ക്ക് പിന്നിൽ അവർ വന്ന് നിന്നു. എന്താ കാര്യം? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, എന്താണ് അതിന്റെ കാരണം? ഞാൻ ഒരുപാട് നമസ്കരിക്കാറില്ല, ഒരുപാട് നോമ്പ് പിടിക്കാറില്ല, ഒരുപാട് സക്കാത്ത് ഒന്നും ചെയ്യാറില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ എന്റെ ഭർത്താവിന് കുളിക്കാൻ ഞാൻ വെള്ളം നല്ലതുപോലെ മാറ്റി വെക്കാറുണ്ട്. എന്റെ ഭർത്താവിന് കുളിച്ചിട്ടിടാൻ വേണ്ടി നല്ല വസ്ത്രങ്ങൾ ഞാൻ മാറ്റി വെക്കാറുണ്ട്. നല്ലതുപോലെ ആഹാരം പാചകം ചെയ്തുകൊണ്ട് മാറ്റി വെക്കാറുണ്ട്. ഈ ഒരു കാര്യം മാത്രമാ എന്നും മുടങ്ങാതെ ഞാൻ ചെയ്യുന്നതെന്ന് ഉമറിന്റെ ഭാര്യ പറഞ്ഞപ്പോ സഹാബാക്കൾ പരസ്പരം പറഞ്ഞു, ഇത് തന്നെയാണ് ഉമറിന്റെ ഭാര്യ സ്വർഗത്തിനെന്ന് അല്ലാതെ റസൂൽ പറയാനുള്ള കാരണം. ഇതുവരേക്കും ആ ഒരു കാര്യം മുടങ്ങിയിട്ടില്ല. വേറെ എന്ത് മുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ബഹുമാനിക്കുന്ന ഒരു കാര്യത്തിൽ ഈ ഉമറിന്റെ ഭാര്യ ഇന്നേവരേക്കും മുടങ്ങിയിട്ടില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാലോ ഇന്നുള്ള പെങ്ങളെ നിങ്ങളെ പോലല്ല, നിങ്ങൾ പറയുന്ന സാധനം കൊണ്ട് വന്നിട്ടില്ല എങ്കിൽ കടന്തര കുത്തിയമാരെന്നവിടെ നിൽക്കില്ല. പക്ഷെ ഇവരൊക്കെ എന്താണ്? സ്വഭാവക്കടെ ഭാര്യമാരല്ല, കഷ്ടതകളും യാതനകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചവരാണ്. അവരാരും ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടില്ല, അവരാരും ചീത്ത വിളിച്ചിട്ടില്ല, ഭർത്താവിനെ വാക്കുകൊണ്ടവർ അടിച്ചിട്ടില്ല. അത് മാഞ്ഞു പോയി വാക്കു പറഞ്ഞാൽ മായൂല. ഇതാ കാരണം അല്ലേ? ഒരു കാര്യം, എന്നാലും എന്റെ ഭാര്യ ഇത്രയും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടും അവൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അത് ഭർത്താവിന്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയാൻ. ഈ വേദന എവിടേക്കാ പോകുന്നത്? അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ സമക്ഷത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോയാലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇവിടെ നമുക്ക് പരാജയം സംഭവിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ അല്ല, അള്ളാഹുവിന്റെ ലാനത്തിന്റെ മാലാകമാരായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്. എന്നാ അള്ളാഹ് നീ പുറത്തുകൊടുക്കണേ, അള്ളാഹ് ഈ പെണ്ണിനെ ശപിക്കണേ, അള്ളാഹ് അതിലേക്ക് പോകരുത്. അതുകൊണ്ട് അള്ളാഹിന്റെ പൊരുത്തം നമുക്ക് വേണം. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹാബാക്കളുടെ ഭാര്യമാരുടെ ജീവിതം അവരോടുള്ള അവരുടെ എല്ലാ കടമകളും നമ്മളും കൊണ്ടുവന്ന നമ്മളതാ രക്ഷപ്പെട്ട പെണ്ണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി ഒന്നുകൊണ്ട് ചോദിച്ചു, അയ്യു നിസായ ഖൈറു യാ റസൂലല്ലാഹ്, പെണ്ണുങ്ങളെ വെച്ച് ഏത് പെണ്ണാണ് ഉത്തമയായ പെണ്ണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, തസർറുഹു ഇദാനറാ, പെണ്ണിലേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ ആ പെണ്ണ് നിന്നെ സന്തോഷിപ്പിക്കും. അങ്ങനെയുള്ള പെണ്ണാണ് ഖൈറായ പെണ്ണ്. മാത്രമല്ല പറഞ്ഞാലും ആ പെണ്ണത് അങ്ങ് അംഗീകരിക്കും. അങ്ങനെയുള്ള പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉറപ്പിച്ചോളി എന്റെ ഉപ്പമാരെ ഉമ്മമാരെ, നമ്മുടെ ഈ ഒരു ജീവിതം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതം, ഇത് സന്തോഷത്തിലും ആനന്ദത്തിലും ആക്കുമെന്ന് നമ്മൾ ഒന്ന് ഉറപ്പിച്ചോളി. ഒന്ന് ഇൻഷാല്ലാ പറയും, നല്ല ഉറക്കം പറയും ഇൻഷാല്ലാ. അള്ളാഹു റബ്ബുൽ അള്ളാഹ് നമ്മുടെ മക്കളൊക്കെ അല്ല ആത്മഹത്യ ഇൻഷാല്ലാ പറയുന്നത്. ആ ഭാവിയിൽ അള്ളാഹു തല അവരങ്ങനെ ആക്കട്ടെ. ഒന്നുറക്കാമീ പറഞ്ഞേക്ക് അള്ളാഹു തല സീൻ. ഒരു മൂന്ന് സ്വലാത്ത് പോട്ടെ മദീനയിലേക്ക്. سيدنا محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل أهل البيت سلم اللهم ഞങ്ങൾ ഈ ചൊല്ലി സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ. ഇവിടെ ഇരിക്കും.
ഉപ്പാക്കുന്ന ഉപ്പമാര് മക്കള് പ്രിയമുള്ള ഉമ്മമാര് എല്ലാവരെയും നീ കാട്ടിക്കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്നലെയും ഇന്നുമായി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ അമൽ ചെയ്യും, എന്നാലേ നമുക്ക് വിജയമുള്ളൂ. അള്ളാഹു തആല നല്ലത് കേട്ട് നല്ലത് പഠിച്ച് നല്ലത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് സദാസമയത്തും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോകാ ആ ഒരവസ്ഥ അള്ളാഹ് ഇപ്പൊ എന്റെ എടുക്കലാണല്ലേ. ഒരു ദിവസം ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ 7 തവണ അസ്റായിൽ വരും അള്ളാഹു റസൂലെ പഠിപ്പിക്കുക. ഒരു ദിവസം ഒരു മനുഷ്യന്റെ അടുക്കൽ 7 തവണ അസ്റായിൽ വരും. ചിലപ്പോ ഈ സദസ്സിലുണ്ടോന്ന് അറിയാൻ പറ്റൂല, അപ്പുറത്ത് നോക്കണ്ട കസേരയിൽ ഉണ്ടോന്ന്, ഇവിടെ ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റൂല. 7 തവണ വരും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അടുക്കലാണ്. ചിലപ്പോ ഇനി ഇവിടെയാണോ ഇനിയിപ്പോ എന്റെ അടുക്കൽ നിപ്പുണ്ട് എനിക്കറിയാൻ പറ്റൂല. അതുകൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് എല്ലാം ചൊവ്വാകണമെങ്കിൽ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം ചൊവ്വാകണമെങ്കില്, നമസ്കാരം നല്ലതുപോലെ ഉണ്ടാകണമെങ്കില്, നോമ്പ് നല്ലതുപോലെ ഉണ്ടാകണമെന്നുണ്ടെങ്കില്, അല്ലാന്ന് റസൂല് പഠിപ്പിച്ചല്ലോ. സദാ സമയത്തും നിന്റെ മുമ്പിൽ അസ്റായിലിനെ കണ്ടുകൊണ്ട് ജീവിക്കട്ടെ മുഹമ്മദ് മുസ്തഫ. എല്ലാ ശരിയാവും, എല്ലാ കാര്യങ്ങളും ശരിയാവണമെങ്കിൽ മരണം നമ്മുടെ മുമ്പിലുണ്ട്, അസ്റായിലിന്റെ കൂടെയുണ്ട് എന്നൊരു ചിന്ത. നമ്മുടെ ഈ വീടൊക്കെ പോകും, ആ കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പൊന്നേ എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പൊന്നേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുൾ കൂട്, കൂട്ടുകാരാരും അവിടെ ഇല്ല, കബറെന്ന കൂട്ടു മറ്റാരുമില്ല. ഈ ദുനിയാവിന്റെ പുറത്തു നിന്ന് പോകുമ്പോ ആറടി മണ്ണാകുന്ന നമ്മുടെ യഥാർത്ഥ വീട് അവിടേക്ക് നമ്മൾ പോകുമ്പോ, ഈ ദുനിയാവിന്റെ പുറത്തു നിന്ന് വല്ലതും സമ്പാദിച്ചു കൊണ്ട് പോകണ്ടേ പ്രിയമുള്ളവരെ. ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലൊക്കെ നല്ല അമലുകൾ ചെയ്ത് സന്തോഷകരമായിട്ട് നമ്മൾ പോകണം. അങ്ങനെ പോയില്ല എങ്കിൽ നമ്മൾ പരാജയത്തിന്റെ പടുകുടിയിൽ നമ്മൾ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കുക, അള്ളാഹുവേ ഞാൻ ഇനി എന്റെ ജീവിതം അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിലാക്കും, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പാതകൾക്കൂടി മുന്നോട്ട് വെക്കും, അതല്ലാതെ എന്റെ ആയുസ് ഞാൻ കൊന്നുകളയില്ല. അല്ലാ എന്റെ ആയുസിനെ ഞാൻ മാറ്റിവെക്കില്ല. അല്ലാ അധികം ചിരിച്ചുകൊണ്ട് ഞാൻ എന്റെ സമയം കളയില്ല. അല്ലാ ആ ചിരിക്കുന്ന സമയത്ത് കൂടി ഞാൻ കണ്ണനീർ ഒരുപ്പിച്ചുകൊണ്ട് നിന്നോട് പശ്ചാത്തപിക്കാം. അല്ലാ എപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊക്കെ ഓർത്തുകൊണ്ടല്ല, ഇന്ന കുറ്റത്തിലേക്ക് ഞാൻ പോയി, ഇന്ന തെറ്റിലേക്ക് ഞാൻ പോയല്ല, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അല്ലാ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോടെ കണ്ണ് നീളിപ്പിച്ചുകൊണ്ട് പറയണം. ചിരിക്കാനുള്ളതല്ല നമ്മുടെ സദസ്സ്. അങ്ങനെയാണ് എനിക്ക് ആദ്യം പോലെ എന്താ പറഞ്ഞാൽ മതി, കോമഡി അറിഞ്ഞാ പോരെ. ഇൽമിന്റെ സദസ്സിൽ സദാസമയത്തും അള്ളാഹു റസൂല് പറഞ്ഞ 5 കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചാൽ ഈ 5 കാര്യങ്ങൾ എന്റെ ഉമ്മത്തുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹു റസൂലേ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു നബിതങ്ങൾ പഠിപ്പിച്ച 5 കാര്യത്തിൽപ്പെട്ട 3-ാമത്തെ കാര്യം, നീ മനുഷ്യനെ ചിരിപ്പിക്കുന്നവനാകരുത്. ചിലപ്പോൾ നിങ്ങളിൽ പലരും പറഞ്ഞേക്കാം ഞാൻ ഇന്ന് കേട്ടുസ്ഥ കുറച്ച് കോമഡി പറയണം എന്ന് ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ ഒരു പരിപാടിക്ക് ഞാൻ ഇല്ലാന്ന്. ഇൽമിന്റെ സദസ്സ് ഇൽമിന്റെ സദസ്സ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള സദസ്സാണ്. അതുകൊണ്ട് അള്ളാഹുവേ നിന്നെ കുറിച്ച് ഓർത്ത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതിലുപരി അള്ളാഹുവേ നിന്റെ മുമ്പിൽ വിജയിക്കാൻ നമുക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹു. ബിഹഖ്ഖിൻ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.